ലോക സോക്കർപൂരം മാരക്കാനയിൽ കൊട്ടിക്കലാശിച്ചു. 32 ലോക രാഷ്ട്രങ്ങൾ മാറ്റുരച്ച ഫുട്ബോൾ മാമാങ്കത്തിന്റെ കിരീട പോരാട്ടം ആവേശകരമായി. വാശിയേറിയ മത്സരത്തിൽ അർജന്റീനയെ തകർത്താണ് ജർമ്മനി ജേതാക്കളായത്. മാരക്കാനയിൽ ജർമ്മനിക്കായി ദൈവവിളി കേട്ട ഗോഡ്സേക്ക് മുൻപിൽ ചരിത്രം വഴിമാറി. 24 വർഷങ്ങൾക്ക് ശേഷം ജർമ്മനി വീണ്ടും ലോകകപ്പിൽ മുത്തമിട്ടു. ജർമ്മനിയുടെ 4-ാം ലോകകപ്പ് നേട്ടമാണിത്. ആതിഥേയരായ ബ്രസീലിനെ ചരിത്ര തോൽവിയിലേക്ക് തൂത്തെറിഞ്ഞ് കലാശപ്പോരാട്ടത്തിനെത്തിയ ജർമ്മനി ലാറ്റിനമേരിക്കയിൽ വിശ്വകപ്പ് സ്വന്തമാക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമെന്ന പുതു ചരിത്രം കൂടി തങ്ങളുടെ പേരിൽ എഴുതി ചേർത്തു. അതും 2002 ഫൈനലിൽ ജർമ്മനിയെ തോൽപ്പിച്ച് കപ്പ് സ്വന്തമാക്കിയ ബ്രസീലിന്റെ മണ്ണിൽ തന്നെയാണ് ഈ വിജയമെന്നതും ശ്രദ്ധേയം. ആരാധക ബാഹുല്യം കൊണ്ട് ആർത്തിരമ്പിയ മാരക്കാന സ്റ്റേഡിയത്തെ ഓരോ നിമിഷവും ആകാംക്ഷയുടെ മുൾമുനയിലെത്തിച്ച മുന്നേറ്റങ്ങളാണ് ഇരുകൂട്ടരും ആദ്യ അന്ത്യം നടത്തിയത്. നിശ്ചിത സമയത്ത് ഇരുകൂട്ടർക്കും ഗോൾ നേടാനായില്ലെങ്കിലും പോരാട്ട വീര്യത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ആദ്യ പകുതിയിൽ അർജന്റീന ഹിഗ്വയിനിലൂടെ ജർമ്മൻ വല കുലുക്കിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിധിക്കുകയായിരുന്നു. പ്രത്യാക്രമണങ്ങൾക്ക് വഴിമാറിയ സമയങ്ങളിലും ഗോൾ നേട്ടം ഉണ്ടായില്ല. തുടർന്ന് അനുവദിച്ച അധിക സമയത്ത് ഇരു ടീമുകളും ഫൈനലിന്റെ എല്ലാവിധ വീറും വാശിയും നിറഞ്ഞ പോരാട്ടം തന്നെയാണ് നടത്തിയത്. അധിക സമയത്തിന്റെ ആദ്യ പകുതി പിന്നിട്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് കളിയുടെ വിധി നിർണയിക്കുമോ എന്നുവരെ ആരാധകർ ചിന്തിച്ചു. എന്നാൽ അലമുറയിട്ട അർജന്റീനിയൻ ആരാധകരെ ഞെട്ടിച്ച് കളിയുടെ 113-ാം മിനിറ്റിൽ മരിയോ ഗോഡ്സെ ജർമ്മനിക്കായി ചരിത്രം രചിച്ചു. മികച്ച ഒരു പാസിലൂടെ ബോക്സിൽ ലഭിച്ച പന്തിനെ നെഞ്ചിൽ കരുതി കൃത്യമായ കണക്കുകൂട്ടലിൽ അർജന്റീനിയൻ ഗോളി റൊമേറോയെ നിഷ്പ്രഭനാക്കി ഗോഡ്സെ ജർമ്മനിയെ വിശ്വവിജയികളാക്കി. മെസ്സിക്കും കൂട്ടർക്കും കളിയുടെ അവസാന നിമിഷം കിട്ടിയ ഫ്രീ കിക്ക് പ്രതീക്ഷ നൽകി. എന്നാൽ കിക്കെടുത്ത മെസ്സിയുടെ ഷോട്ട് ഗോൾ വിധിക്കുമീതെ പറന്നകന്നു. ഇതോടെ ജർമ്മൻ താരങ്ങൾ മാരക്കാനയിൽ വിജയാരവം മുഴക്കി. ഇനിയുള്ള 4 വർഷം ജർമ്മനി വിശ്വവിജയികളുടെ പൊന്തൂവൽ നെറുകയിൽ ചാർത്തി മിന്നിത്തിളങ്ങി നിൽക്കും. കപ്പുയർത്തിയ ഫിലിപ്പ് ലാമിനും കൂട്ടർക്കും ഇത് അർഹിച്ചത് തന്നെ. ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലോക ഫുട്ബോളർ ലയണൽ മെസ്സി സുവർണ ബോൾ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കൊളംബിയയുടെ റോഡ്രിഗസ് സുവർണ പാതകത്തിനും അർഹനായി. കപ്പുയർത്തിയ ജർമ്മനിയുടെ ഗോളി മാനുവൽ ന്യൂയറാണ് ടൂർണമെന്റിലെ മികച്ച ഗോളിക്കുള്ള സുവർണ ഗ്ലൗസ് സ്വന്തമാക്കിയത്. നേരത്തെ ആരാധകരെ ത്രസിപ്പിച്ച പോപ്പ് ഗായിക ഷക്കീറയുടെ വേൾഡ് കപ്പ് സോങ്ങോടെയാണ് മാരക്കാനയിലെ കലാശപ്പോരാട്ടത്തിന് തുടക്കമായത്. ഒടുവിൽ മാരക്കാനയിൽ നിന്നും റഷ്യയിലേക്കുള്ള 4 വർഷത്തെ ഇടവേളയിലേക്കാണ് സോക്കർ പൂരം ബ്രസീലിൻ മണ്ണിൽ നിന്നും ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞത്. വേൾഡ് കപ്പ് ഡെസ്ക്, TCV.